हाई फ्रेंड्स एल्लावर्क्कुम हैकर्स यूट्यूब चानलिलेक्क स्वागतम। നമ്മുടെ ചാനൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പത്രവാർത്തകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി തൊട്ട് നമ്മൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ പത്രവാർത്തകളാണ്. ഇന്ന് നമുക്ക് സെപ്റ്റംബർ 1 മുതൽ 5 വരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് കേരള മന്ത്രിസഭയിൽ വന്ന മാറ്റങ്ങളാണ്. കേരളത്തിന്റെ തദ്ദേശ വകുപ്പ് അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയായി ചുമതലയേൽക്കുന്നത് എം ബി രാജേഷ് ആണ്. എം ബി രാജേഷ് എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്പീക്കറായിരുന്നു അല്ലേ. എം ബി രാജേഷ് ആണ് ഇനി തൊട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ മന്ത്രിയായിട്ടുള്ള എം വി ഗോവിന്ദന്റെ ചുമതലയായിരുന്നു. പക്ഷേ എം വി ഗോവിന്ദൻ രാജിവെച്ച് സംസ്ഥാന സെക്രട്ടറിയായി, സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റു. അപ്പോൾ അതിന് പകരമാണ് ഈ സ്ഥാനത്തേക്ക് എം ബി രാജേഷിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം എം ബി രാജേഷ് എന്ന് പറയുന്നത് സ്പീക്കറായിരുന്നു. അപ്പോൾ നിലവിലൊരു സ്പീക്കർ വേണം. പുതിയ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ എൻ ഷംസീറിനെയാണ്. ഓക്കെ, എ എൻ ഷംസീറാണ് കേരളത്തിലെ നിലവിലെ പുതിയ സ്പീക്കറായി ചുമതലയേൽക്കുന്നത്, എ എൻ ഷംസീർ. ഓക്കെ, അപ്പോൾ മന്ത്രിയെ ഓർമ്മിച്ച് വെക്കുക, നമ്മുടെ കേരളത്തിൻ്റെ നിലവിലെ തദ്ദേശ വകുപ്പ് അതുപോലെ തന്നെ എക്സൈസ് ഇനി തൊട്ട് കൈകാര്യം ചെയ്യുന്നത് എം ബി രാജേഷ് ആയിരിക്കും. പുതിയ സ്പീക്കറായി നിയമിതനായത് എ എൻ ഷംസീർ. ഇനി അടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പടക്കപ്പൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പടക്കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. ഐ എൻ എസ് വിക്രാന്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്നത് ഒരു വിമാനവാഹിനി പടക്കപ്പലാണ്. നമുക്ക് യുദ്ധത്തിലൊക്കെ നമ്മുടെ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളൊക്കെ വഹിക്കാൻ പറ്റിയൊരു പടക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത്. പിന്നെ ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിക്കപ്പെട്ട നമ്മുടെ കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ചിട്ടാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചതും ഈ ഒരു ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഉദ്ഘാടനവുമായി അനുബന്ധിച്ചിട്ട്. സോ ഈ ഐ എൻ എസ് വിക്രാന്തിൻ്റെ നിർമ്മാണത്തോടുകൂടി തദ്ദേശീയമായി യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന ആറാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത്. ആ അങ്ങനെയുള്ള ഒരു യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്ന ആറാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറി. വിമാനവാഹിനി കപ്പൽ എന്ന് പറയുമ്പോൾ നല്ല വലുപ്പം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇപ്പോൾ 333 തീമിംഗലങ്ങളുടെ അത്രയും വലുപ്പമാണ് ഐ എൻ എസ് വിക്രാന്തിന് പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സി എം ഡി എന്ന് പറയുന്നത് മധു എസ് നായറാണ്. മധു എസ് നായറാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിലവിലെ സി എം ഡി. അപ്പോൾ ഓർത്ത് വെക്കുക, ഐ എൻ എസ് വിക്രാന്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി മോദി ഇത് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡാണ്. ഇനി അടുത്തത് സാംസ്കാരികവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു വാർത്തയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. 68-ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ 68-ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി വിജയികളെയാണ് നമ്മൾ നോക്കുന്നത്. പി ബി സി ആയിരുന്നു 68-ാമത്തെ നെഹ്റു ട്രോഫി വിജയികൾ. പി ബി സി എന്ന് പറയുന്നത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ്, പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർ തുഴഞ്ഞ ആ ചുണ്ടൻ്റെ പേരുകൂടി ഓർമ്മിച്ച് നോക്കുക, മഹാദേവി കാട് കാട്ടിൽ തെക്കേതൽ. മഹാദേവി കാട്ടിൽ തെക്കേതലായിരുന്നു നമ്മുടെ നെഹ്റു ട്രോഫി വിജയികൾ. അത് തുഴഞ്ഞത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ് പി ബി സി. അതുപോലെ തന്നെ പി ബി സിക്ക് ഇത് ഹാട്രിക് വിജയമാണ്, തുടർച്ചയായി 3-ാമത്തെ തവണ. അപ്പോൾ നിങ്ങൾ വള്ളത്തിൻ്റെ പേര് ഓർമ്മിച്ച് നോക്കുക, മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ. പിന്നെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ? പുന്നമടക്കായലാണ്. പുന്നാര നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലാണ്. പുന്നാര നെഹ്റുള്ള കോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് മിട്ടു എന്ന് പറയുന്നൊരു തത്തയാണ്. മിട്ടു എന്ന് പറയുന്ന തത്തയാണ് 68-ാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം. ഇനി നമുക്ക് 64-ാമത് മാഗ്സസേ പുരസ്കാരത്തെക്കുറിച്ച് ജസ്റ്റ് നോക്കാം. ഇതിൽ ഇന്ത്യക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കിതൊന്ന് വായിച്ചിട്ട് പോവാം. 64-ാമത്തെ മാഗ്സസേ പുരസ്കാരം, ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് മാഗ്സസേ പുരസ്കാരം. അപ്പോൾ ഇത്തവണ മാഗ്സസേ പുരസ്കാരം കിട്ടിയത് 4 പേർക്കാണ്. ഓക്കെ, 4 പേർക്കാണ് മാഗ്സസേ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സൊത്തേറ ഷിം കംബോഡിയ. സൊത്തേറ ഷിം കംബോഡിയ എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞനായിട്ടുള്ളൊരാളാണ്. സൊത്തേറ ഷിം കംബോഡിയയിലെ മനഃശാസ്ത്രജ്ഞൻ. പിന്നെയുള്ളത് നേത്രരോഗ വിദഗ്ധനായിട്ടുള്ള തദാഷി ഹട്ടോരി, ജപ്പാൻകാരനാണ് തദാഷി ഹട്ടോരി. നേത്രരോഗ ഡോക്ടറാണ് തദാഷി, ജപ്പാൻകാരൻ. പിന്നെയുള്ളത് ഫിലിപ്പീൻസിൻ്റെ പീഡിയാട്രിക് ഡോക്ടറായിട്ടുള്ള, അതായത് ശിശുരോഗ വിദഗ്ധയായിട്ടുള്ള ബെർണാഡറ്റ് മാഡ്രിഡ്. ബെർണാഡറ്റ് മാഡ്രിഡ് എന്ന് പറഞ്ഞ ഒരു ലേഡി ഡോക്ടറാണ്. അതുപോലെ തന്നെ 4-ാമത്തെ ആള് ഫ്രഞ്ചിലെ ഒരു പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയൊക്കെ പോരാടുന്ന ഫ്രഞ്ച് സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള ഗാരി ബെഞ്ചഗിബാണ്, ഗാരി ബെഞ്ചഗി. ഇങ്ങനെ 4 പേർക്കാണ് ഇത്തവണത്തെ മാഗ്സസേ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ പേരോർമ്മിക്കുക, സൊത്തേറ ഷിം, അതുപോലെ തന്നെ തദാഷി ഹട്ടോരി, ബെർണാഡറ്റ് മാഡ്രിഡ്, പിന്നെയുള്ളത് ഗാരി ബെഞ്ചഗിബ്.
ഓക്കേ ഇതൊക്കെ ജസ്റ്റ് കേട്ട് പോവുക. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം ഓർത്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശൈലജ ടീച്ചർ മാഗ്സസേ പുരസ്കാരം നിരാകരിച്ച റിപ്പോർട്ടാണ്. ശൈലജ ടീച്ചർക്ക് കോവിഡ് അതുപോലെ തന്നെ നിപ്പയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് മാഗ്സസേ പുരസ്കാരം പ്രഖ്യാപിച്ചത്. പക്ഷേ ടീച്ചർ ഇത് നിരസിച്ചു. അതിന് കാരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ തുടർന്നിട്ടാണ് നിരസിച്ചത്. അതുപോലെ തന്നെ ഇത് കൂട്ടായ പ്രവർത്തനമെന്നാണ് ടീച്ചർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഇവിടെ മിസ്സാവുന്നത് അല്ലേ. മലയാളിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് ഇതുവരെ മാഗ്സസേ പുരസ്കാരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു റെക്കോർഡും അതുപോലെ തന്നെ പി എസ് സിയുടെ ഒരു ചോദ്യവുമാണ് അവിടെ മിസ്സാവുന്നത്. അപ്പോൾ കെ ശൈലജ നിരസിച്ചു. ഇനി അടുത്തത് നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡാറ്റയുടെ അല്ലെങ്കിൽ ബ്യൂറോയുടെ റിപ്പോർട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2021 കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇനി ആത്മഹത്യ നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം തമിഴ്നാട് നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ അടിസ്ഥാനത്തിൽ. ഇനി പോക്സോ കേസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പോക്സോ കേസ് ഉത്തർപ്രദേശ്. സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണം കൂടിയത് കർണാടകയിലാണ്. സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണം കൂടിയ സംസ്ഥാനം കർണാടക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ മഹാരാഷ്ട്ര. ഓക്കെ, ആത്മഹത്യാ നിരക്ക് കൂടിയത് തമിഴ്നാട്. ഇനി ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്ന നഗരം ഏതാണ്? അത് നമ്മുടെ കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. അത് കൊല്ലുക എന്ന കോഡ് വെച്ചിട്ട് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഈ വർഷത്തെ റിപ്പോർട്ട്. ഇനി നമ്മൾ ഇക്കണോമിയുടെ GDP റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ആദ്യ പാദത്തിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ച എന്ന് പറയുന്നത് 13.5%. ഓക്കെ, ഈ വർഷത്തെ ആദ്യ പാദത്തിൽ രാജ്യത്തെ GDP വളർച്ച, GDP എന്ന് പറയുന്നത് ആഭ്യന്തര ഉൽപ്പാദന വളർച്ച എന്ന് പറയുന്നത് 13.5%. ഈ ഹൈ ലെവൽ എക്സാം KS അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസ് പോലുള്ള ഹൈ ലെവൽ എക്സാമിനൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് മരണ വാർത്തകൾ നോക്കാം. എല്ലാവർക്കും ഷോക്കായിട്ടുള്ളൊരു മരണമായിരുന്നു. ടാറ്റ സൺസിൻ്റെ മുൻ ചെയർമാനായിട്ടുള്ള സൈറസ് മിസ്ട്രി വാഹന അപകടത്തിൽ മരിച്ചു. സൈറസ് മിസ്ട്രി എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ മുൻ ചെയർമാനാണ്. പേരിൽ ടാറ്റ ഇല്ലാത്ത രണ്ടാമത്തെ ചെയർമാനാണ് സൈറസ് മിസ്ട്രി. ഓക്കെ, വാഹന അപകടത്തിലാണ് പുള്ളിക്കാരൻ ഇന്നലെ അന്തരിച്ചത്. അപ്പോൾ സൈറസ് മിസ്ട്രി ടാറ്റയുടെ മുൻ ചെയർമാനാണും അതുപോലെ തന്നെ പ്രമുഖ വ്യവസായം കൂടിയാണ്. അടുത്തത് പ്രശസ്ത കർണാടക സംഗീതജ്ഞനായിട്ടുള്ള TV ശങ്കരനാരായണൻ അന്തരിച്ചു. ഓക്കെ, TV ശങ്കരനാരായണൻ എന്ന് പറയുന്നത് കർണാടക സംഗീതജ്ഞനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മധുരൈ മണിയയ്യർ എന്ന ശൈലി, ഓക്കെ, മധുരൈ മണിയയ്യർ എന്ന ശൈലി കർണാടക സംഗീതത്തിൽ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ഈ അന്തരിച്ച ശങ്കരനാരായണൻ. അടുത്തത് നാടക പ്രതിഭയായിട്ടുള്ള രാമചന്ദ്രൻ മൊകേരി അന്തരിച്ചു. മൊകേരി മാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ മൊകേരി. നാടക നടനാണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച ആളാണ് നാടക പ്രതിഭയായിട്ടുള്ള രാമചന്ദ്രൻ മൊകേരി. അപ്പോൾ അന്തരിച്ച വ്യക്തികളും ഇവരുടെ മേഖലയും ഓർത്തു വെക്കുക. ഓക്കെ, മൂന്ന് പേർക്കും ആദരാഞ്ജലികൾ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ സെറീന വില്യംസ് ടെന്നീസിൽ നിന്നും വിരമിച്ചു. ഈ വർഷത്തെ US ഓപ്പണിൽ നിന്ന് സെറീന പുറത്തായി. അതോടുകൂടിയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ സെറീനയുടെ പേരിൽ നോക്കുകയാണെങ്കിൽ സിംഗിൾസ് ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ 23 സിംഗിൾസ് ടൈറ്റിലാണ് സെറീനയുടെ പേരിലുള്ളത്. 23 സിംഗിൾസ് കിരീടം, അതുപോലെ തന്നെ 4 ഒളിമ്പിക് മെഡലും ഉണ്ട്. സെറീന വില്യംസ് എന്ന് പറയുന്നത് US താരമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മൊത്തത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആകെ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ 39, അതിൽ സിംഗിൾസ് 23, ഡബിൾസ് 16, മിക്സഡ് ഡബിൾസ് 2. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഒളിമ്പിക് ഗോൾഡ് മെഡലുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്പർ ഓർത്ത് വെക്കുക, ആകെ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ 39, അതിൽ സിംഗിൾസ് കിരീടങ്ങൾ 23. സെറീന വില്യംസിൻ്റെ രാജ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ USA. ഇനി ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയറാണ്. നമ്മൾ ഈ രാജ്യത്തെ നോക്കുകയാണെങ്കിൽ 5-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ ഇന്ത്യ മാറി. UK പിന്തള്ളിയിട്ടാണ് ലോകത്തിലെ 5-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയത്. ഇനി നമ്മൾ 2022 ടോപ്പ് 10 രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ US ആണ് ഒന്നാമതുള്ളത്. പിന്നെ ചൈന, ജപ്പാൻ, ജർമ്മനി, അത് കഴിഞ്ഞാണ് ഇന്ത്യയുടെ സ്ഥാനം, 5-ാമത്തെ സ്ഥാനം. ഇനി SBI റിപ്പോർട്ട് പ്രകാരം 2029 ആകുമ്പോഴേക്കും ഇന്ത്യ 3-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും. അതായത് ജർമ്മനിയെയും ജപ്പാനെയും പിന്തള്ളി ഇന്ത്യ 3-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് SBI റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇക്കണോമിക്സ് ആണ്, നിലവിൽ ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഇനി നമ്മളൊരു ഇന്ത്യൻ വംശജനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാർബക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫേമസ് ആയിട്ടുള്ള കോഫി ഷോപ്പാണ് സ്റ്റാർബക്സ്. അതിന് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ.
അപ്പോൾ സ്റ്റാർബക്സിന്റെ മേധാവിയായി മാറിയ ഇന്ത്യൻ വംശജനാണ് ലക്ഷ്മൺ നരസിംഹൻ. ഇന്ത്യൻ വംശജനായതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. സ്റ്റാർബക്സിന്റെ പുതിയ സിഇഒയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ലക്ഷ്മൺ നരസിംഹനാണ്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ കയാക്കിംഗ് സെൻറ്റർ കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളിയിൽ ആരംഭിച്ചു. ഓക്കെ, കേരള സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ കയാക്കിംഗ് സെൻറ്റർ ആരംഭിച്ചത് കാട്ടാമ്പള്ളി കണ്ണൂരാണ്. ഇനി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫുട്ബോൾ താരമായിട്ടുള്ള കല്യാൺ ചൗബയാണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നിലവിലെ പ്രസിഡൻ്റ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാൺ ചൗബേ. ആദ്യമായിട്ടാണ് ഒരു കളിക്കാരൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് ആവുന്നത്. ബൈജു ബൂട്ടിയെ പരാജയപ്പെടുത്തിയിട്ടാണ് കല്യാൺ ചൗബ പ്രസിഡൻ്റ് ആയത്. അതുപോലെ തന്നെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് ഷാജി. ഓക്കെ, ഷാജി പ്രഭാകരൻ, സെക്രട്ടറി ഷാജി പ്രഭാകരനാണ്. വൈസ് പ്രസിഡൻ്റ് എൻ എ ഹാരിസ്, കാസർഗോഡ് സ്വദേശി. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കല്യാൺ ചൗബയാണ്. ആദ്യമായിട്ടാണ് ഒരു കായിക താരം പ്രസിഡൻ്റ് ആവുന്നത്. വൈസ് പ്രസിഡൻ്റ് എൻ എ ഹാരിസ്, സെക്രട്ടറി ജനറൽ ഷാജി പ്രഭാകരനാണ്. അതുപോലെ തന്നെ ഭരണസമിതിയിൽ ഐ എം വിജയൻ ഉൾപ്പെടെ നാല് മലയാളികൾ കൂടിയുണ്ട്. ഓക്കെ, ഐ എം വിജയൻ ഉൾപ്പെടെ നാല് മലയാളികൾ ഈ ഭരണസമിതിയിലുണ്ട്. അതാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഈ അടുത്തത് ഞാൻ ഐ എൻ എസ് വിക്രാന്തിൻ്റെ കൂടെ നേരത്തെ പറയാൻ വിട്ടതാണ്, ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ പതാക നിലവിൽ വന്നു. പ്രധാനമന്ത്രിയാണ് അനച്ഛാദനം ചെയ്തത്. അപ്പോൾ ഈ നാവികസേനയുടെ പഴയ പതാകയിൽ മാറ്റം വരുത്തിയിട്ടാണ് പുതിയ പതാക നിലവിൽ വന്നത്. അപ്പോൾ പഴയ പതാകയിൽ സെൻറ്റ് ജോർജ് ക്രോസ് ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പം നിലവിൽ അശോക സ്തംഭമാക്കി മാറ്റി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെപ്റ്റംബർ 1 മുതൽ 5 വരെയുള്ള പ്രധാനപ്പെട്ട പത്രവാർത്തകളാണ്. അപ്പോൾ നമ്മളതിൽ മന്ത്രിസഭാ പുനഃസംഘടന പറഞ്ഞു, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറാണ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് എം ബി രാജേഷാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ, തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് 3 പ്രമുഖ വ്യക്തികളുടെ മരണവാർത്തയാണ്. അതുപോലെ തന്നെ സെറീന വില്യംസ് വിരമിച്ച വാർത്ത കൂടി ഡിസ്കസ് ചെയ്തു. സെറീന വില്യംസിൻ്റെ പേരിലുള്ള കിരീടങ്ങളുടെ എണ്ണം പറഞ്ഞു. പിന്നെ ഇന്ത്യ നിലവിൽ 5-ാമത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥയാണ്. സ്റ്റാർബക്സിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ലക്ഷ്മണ നരസിംഹയെക്കുറിച്ചിട്ടും, അതുപോലെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ് കല്യാൺ ചുബ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓർക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏത് സംസ്ഥാനമാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാജീവ്ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത്? 2-ാമത്തെ ചോദ്യം, അഭിജിത് സെൻ അന്തരിച്ചു ഏത് മേഖലയായിരുന്നു? അഭിജിത് സെൻ പ്രശസ്തൻ. 3-ാമത്തേത്, 50-ാമത് ഓൾ ചുമാഗ് ലീല ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? അപ്പോൾ ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ പത്രവാർത്തകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പോൾസ്, അതുപോലെ തന്നെ പരീക്ഷകൾക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെ സെർച്ച് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു.